കിട്ടിയതിൽ പാതി. ശക്തൻ നമ്പുരാൻ കൊച്ചിരാജ്യം ഭരിക്കുന്ന കാലം. ആ ഇടയ്ക്ക് നാട്ടിൽ മഴയില്ലാഞ്ഞ് തമ്പുരാൻ ഒരു ഇന്ദ്രയാഗം ചെയ്യാൻ നിശ്ചയിച്ചു. നമ്പൂതിരിമാർ വന്ന യാഗത്തിന് വട്ടം കൂട്ടി. പല സാധനങ്ങളും യാഗത്തിന് വേണ്ടി കൊണ്ടുവരാൻ അവർ ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ 108 താമരപ്പൂക്കളും വേണ്ടിയിരുന്നു. വേനൽക്കാലമാണ്, എവിടെയും താമരപ്പൂക്കൾ കിട്ടാനില്ല. ഭൃത്യന്മാർ ശക്തൻ തമ്പുരാനോട് അത് പറഞ്ഞപ്പോൾ അദ്ദേഹം കൽപ്പിച്ചു, താമരപ്പൂക്കൾ കൊണ്ടുവന്ന് തരുന്നവന് എന്ത് ചോദിച്ചാലും കൊടുക്കാം. വടക്കാഞ്ചേരിക്കടുത്ത് മച്ചാട്ട് എന്ന സ്ഥലത്ത് ഒരു താമരക്കുളമുണ്ടായിരുന്നു. ഏത് കാലത്തും അതിൽ പൂക്കളുണ്ടാകും. മച്ചാട്ടുകാരൻ കൃഷ്ണൻനായർ എന്നൊരാൾ കുളത്തിലിറങ്ങി 108 താമരപ്പൂക്കൾ അറെടുത്ത് ഒരു കൊട്ടയിലാക്കി കോവിലകത്തെത്തി. കൃഷ്ണൻനായരുടെ കൊട്ടയിൽ താമരപ്പൂക്കളാണെന്ന് അറിഞ്ഞപ്പോൾ വാതിൽകാവൽക്കാരനായ മാധവൻ നായർ പറഞ്ഞു, താമരപ്പൂക്കൾ കൊണ്ടുവരുന്ന ആൾക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്നാണ് തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും പൂ ഒന്നിന് ഓരോ പവൻ കിട്ടും. നിങ്ങൾക്ക് ഇത്രയേറെ ആദായം കിട്ടുന്ന കാര്യമല്ലേ, കിട്ടിയതിൽ പാതി എനിക്ക് തരണം, എന്നാലേ ഞാൻ അകത്തേക്ക് വിടുകയുള്ളൂ. കുറച്ചൊന്ന് ആലോചിച്ച ശേഷം കൃഷ്ണൻനായർ സമ്മതിച്ചു. താമരപ്പൂക്കൾ കണ്ടപ്പോൾ തമ്പുരാന് സന്തോഷമായി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്ത് ചോദിച്ചാലും തരാം, തമ്പുരാൻ പറഞ്ഞു. കൃഷ്ണൻനായർ ഉണർത്തിച്ചു, അടിയന് ചൂരൽ കൊണ്ട് 50 കിട്ടിയാൽ മതി. കേട്ടവരെല്ലാം മൂക്കത്ത് വിരൽ വച്ചു. വിശ്വസിക്കാനാവാതെ തമ്പുരാൻ കൃഷ്ണൻനായരെ നോക്കി. അപ്പോൾ വാതിൽകാവൽക്കാരൻ മാധവൻ നായർ പറഞ്ഞത് കൃഷ്ണൻനായർ അറിയിച്ചു. തമ്പുരാൻ ഉടൻ തന്നെ ഒരു ഭൃത്യനെ വിളിച്ച് ചൂരൽ കൊണ്ടുവിപ്പിച്ച് കൃഷ്ണൻനായർക്ക് വേദനിക്കാത്ത തരത്തിൽ 25 കുടിപ്പിച്ചു. എന്നിട്ട് മാധവൻ നായരെ വിളിച്ച് നല്ല ചൂട്ട അടി 25 കുടിപ്പിച്ചു. കൈക്കൂലിക്കാരനായ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. കൃഷ്ണൻനായർക്ക് 4 പാവുമുണ്ടും 108 പവനും സമ്മാനമായി നൽകി. ഇത് ശക്തൻ തമ്പുരാന്റെ കഥയാണേ. കൈക്കൂലിയും മറ്റഴിമതികളും തമ്പുരാൻ നാടുവാഴുന്ന കാലത്ത് കണി കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. വലതുമുണ്ടായാൽ ജോലി മാത്രമല്ല, ചിലപ്പോൾ തലയും പോയിപ്പോകും.